ശരിയാക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ചാർക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് എന്താ ഇതേപോലത്തെ എന്താ പറയാ ഒരു ചാർക്കോളൊക്കെ ഇട്ടിട്ട് കത്തിക്കുന്ന ഒരു ഒരു ഗ്രില്ലുണ്ട്. സൗണ്ട് കേട്ടപ്പോ നമ്മളെ കോഴീനെ അയച്ചിട്ടിട്ടില്ലേ. ഇപ്പൊ ഇവിടെ സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. അപ്പൊ ഞാന് കുറച്ച് ലേറ്റ് ആയിട്ട് അയച്ചിടാന്ന് വെച്ചേക്കുന്നത്. എന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിർത്താണ്ട് ആള് നിന്നിട്ട് പോകുന്നത്. ചാർക്കോള് നമ്മള് കത്തിച്ചിട്ടുണ്ടെങ്കിൽ കനലാവാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കില്ല. അപ്പൊ ഞാനത് കുറച്ച് നേരത്തെയാണ് കത്തിച്ചിടാന്ന് വെച്ചത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഇങ്ങനെ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കാന്ന് വേണ്ടി അടുപ്പില് ചെയ്താൽ മതി. ശരിക്കും ഓല വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ നമ്മള് കനലില് നമ്മൾ എന്ത് ബേക്ക് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് കത്തിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിയെ വൈകില്ല. അവർക്ക് എന്തായാലും എനിക്കാണോ നല്ല ഇഷ്ടമായിരിക്കും. കാരണം ഇത് കത്തിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവൂല. ഒരു രക്ഷയില്ല നമ്മുടെ കോഴീനെയൊക്കെ. അയ്യോ ഓക്കെ. അപ്പൊ ഇനി ഇത് തീയതീരടാ. ഓക്കെ എന്റെ അടുത്ത് ഇങ്ങനെ കത്തിക്കുന്ന ഫ്ലൂയിൽ ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളാരും ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിട്ട് പെട്രോളോ ഡീസലോ ഒന്നും എടുത്തോടിക്കരുത് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് ആളി കത്തും. ഒരു സമയത്ത് അത് നമ്മൾ അടുപ്പിൽ എന്തെങ്കിലും സാധനം പെട്ടെന്ന് കത്തിക്കാൻ വേണ്ടിട്ട് ഒഴിക്കരുത്. കാരണം ഞങ്ങള് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ എടുത്ത് കുറച്ച് ഒഴിച്ചു. ആരോ ഒഴിച്ചു, ഭയങ്കരമായിട്ട് ആളി പിടിച്ചു. പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല. നല്ല തണുപ്പ് തുടങ്ങി. മരത്തുമ നോക്കിക്കേ, ഇലകളൊക്കെ കൊഴിഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞ് ഇവിടെ സ്നോ വീഴുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഒരു മരം കൂടി ഇട്ടു. അപ്പോൾ നമ്മൾ കിച്ചൺ ഉണ്ടാക്കാനുള്ള ഡോ റെഡി ആക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനൊരു 250 ml മെഷൻ കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടി നൽകുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പിച്ച ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെറുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. 2 കപ്പ് വെള്ളം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ഇതിലേക്ക് 3 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2.5 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരു 2.5 ടീസ്പൂൺ തുടങ്ങിയിട്ട് 3 ടീസ്പൂൺ വരെ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമ്മുടെ വെള്ളം പോലെ എല്ലാം ചൂടായിട്ടുണ്ട്. ഒരു കൈയിടുമ്പോൾ ഒരു കുഞ്ഞൊരു ചൂടാത്രയ്ക്ക് മതി കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്തത് ചേർക്കുന്നത് ഉപ്പാട്ടോ. ഉപ്പ് നമ്മൾ 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണും
പിന്നെ ഒരു കാൽ ടീസ്പൂണ്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ. മിക്സ് ചെയ്തപ്പോഴത്തേക്കണത് നമ്മൾ നമ്മുടെ ഈ മാവിലേക്ക് നമ്മൾ ഒഴിക്കുക കേട്ടോ. പിസ്സയുടെ ഡോ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് ടൈറ്റായിട്ടല്ല ഇരിക്കുക, കുറച്ച് നമ്മുടെ കൈമയ്ക്ക് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇതിലേക്ക് അടുത്ത് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ സാധാരണ ഏത് ടൈപ്പ് വെജിറ്റബിൾ ഓയിൽ ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മാവ് ഇരിക്കണ നോക്കിക്ക് ഭയങ്കര കുറച്ചിങ്ങനെ ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്, ഇതേപോലെ ഇനി ഇരിക്കണം കേട്ടോ. സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മതി, അത് കൈ കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഈ മാവ് ഇരുന്നിട്ട് നന്നായിട്ട് പൊന്തി വന്നു കഴിഞ്ഞുകഴിയുമ്പോൾ പിന്നെ നമുക്ക് അപ്പോൾ അത് പിന്നെ നമ്മുടെ കൈമ കുറച്ച് ഓയിൽ തൊട്ടിട്ട് നമ്മൾ കുഴച്ചിട്ടെടുക്കുമ്പോൾ നമ്മുടെ കൈമ പിടിക്കില്ല. അപ്പം ഈ മാവ് ഞാൻ പൊന്തി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ പൊന്തി വരും. നല്ല വാമായിട്ടുള്ള സ്ഥലത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ, ചെറുതായിട്ട് ഒരു തണുപ്പുള്ള സ്ഥലത്തേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 4 മണിക്കൂർ. ഇടയ്ക്ക് നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കനല് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചൂടത്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട്. അപ്പോൾ ഈ നമുക്ക് പിച്ച നമുക്ക് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡി ആക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. മാവ് നോക്കിക്കേ, ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊന്തി വന്നോട്ടെ. ഇത് പൊന്തി വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാവ് നിങ്ങൾ കുറേ നേരം വെക്കരുത് കേട്ടോ. കുറേ നേരം വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് പിന്നെ ഇരുന്ന് പോകും. അത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഞാനിപ്പോൾ കുറച്ച് വലിയ പിച്ച ആയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, കാരണം ഇതിന് അത്യാവശ്യം നല്ല വലുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇതേപോലത്തെ പിച്ച പാൻ നമുക്ക് എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ പാൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല കുറച്ച് വലിയ സാധാരണ നമ്മുടെ പാൻ ഉണ്ടല്ലോ, അതിനകത്ത് വേണമെങ്കിൽ അതിനകത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നല്ല ഇരുമ്പിൻ്റെ വലിയ ചീഞ്ചട്ടിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചീഞ്ചട്ടിയിലാണ് വയ്ക്കാൻ പറ്റില്ല, കാരണം അതിന് കുഴിയുണ്ടല്ലോ, ചീഞ്ചട്ടി ഉണ്ടല്ല പാനെ പറ്റുന്നുണ്ടോ. അല്ലെങ്കിൽ നമ്മുടെ പിസ്സ പാൻ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മുടെ പിസ്സയുടെ ഡോ നമ്മൾ പരത്തി നല്ല ഷേപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ അല്ലെങ്കിൽ നമ്മൾ പിസ്സ സോസാണല്ലോ സാധാരണ നമ്മൾ ചേർക്കുന്നത്, അതൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിസ്സ സോസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഭയങ്കര ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ നമുക്ക് പിസ്സ സോസ് ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കണ്ടേ. ഞാൻ ഇതിൽ എണ്ണി ഇട്ടിട്ടാണ് ഒന്ന് കുഴച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പോകാം. ഈ മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇതാ ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നമ്മള് പിസ്സയുടെ ടോ നല്ല ഭംഗിയിൽ നല്ല കനം കുറച്ചിട്ട് എഡ്ജൊക്കെ കുറച്ചൊന്ന് തിക്കൊക്കെ ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പിസ്സ സോസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിസ്സ സോസ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാമല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇത് ഭയങ്കര സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം. തക്കാളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആക്കിയിട്ട് എടുക്കാം. തക്കാളിയും വേണം, പിന്നെ ഇറ്റാലിയൻ ഹെർബ്സും. അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഉണ്ടാക്കുന്ന റെസിപ്പി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കൂടിയിട്ട് ഇടാട്ടോ. അപ്പോൾ ഈ നമുക്ക് പിസ്സ സോസ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം.
ഞാൻ ഇതിലേക്ക് കുറച്ച് ചീസ് ഇടാം കേട്ടോ. അപ്പൊ ഇനി അടുത്തത് നമ്മള് ടോപ്പിംഗ്സ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ടോപ്പിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ പെപ്പറോണി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് പെപ്പറോണി പിസ്സ ഉണ്ടാക്കാം. ഞാൻ പെപ്പറോണി വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഞാനൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒലീവ് എടുത്തിട്ടുണ്ട്, പിന്നെ ചീസ്. പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നല്ലത് മൊസറോള ചീസാണ്. മൊസറോള ചീസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സ്റ്റിക്കി ആയിട്ട് വരും. അപ്പൊ സാധാരണ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ചീസാണ് എടുക്കാറ്. അപ്പൊ ചീസും വേണം, അതും എന്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മള് പിസ്സ നമ്മള് റെഡിയാക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഞാന് പെപ്പറോണി ഇട്ടിട്ടുണ്ട്. പെപ്പറോണി ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എല്ലാരും ഇട്ടിട്ടുണ്ട്. ഇപ്പോ ക്യാപ്സിക്കം ഇട്ടോ, പെപ്പറോണി ഇട്ടോ, പിന്നെ ഒലീവ് ഇട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാട്ടെ, ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് ഒക്കെ നമുക്ക് ഇടാം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു നാല് പാട്ടാക്കിട്ട് ഓരോന്നിലും ഓരോ ടോപ്പിംഗ്സ് വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. അപ്പൊ നമ്മുടെ പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു സാധനം കൂടി ഓടിക്കാനുണ്ട്. ഇതിന്റെ സൈഡിൽ നമുക്ക് കുറച്ച് ഒന്നല്ലെങ്കിൽ ഒലീവ് ഒലിവ് ഒഴിച്ച് കൊടുക്കുക. എഡ്ജ് നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുണ്ടോ. ഒലീവ് ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിലോ ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ആ സൈഡിൽ ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ കനലായിരുന്നാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല കനലായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് കനല് എനിക്ക് ഇത് ഇതിൽ നിന്ന് എടുക്കണം കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിലും കുറച്ച് കനലിട്ട് കൊടുക്കണം. അതിൽ നിന്ന് കുറച്ച് കനലെടുക്കട്ടെ. അപ്പൊ കുറച്ച് കനല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇത് ഈ ചെറിയ പക്കട, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. ഇനി കുറച്ച് വലുതുമാണ്. വലുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എടുത്തിടാൻ വേണ്ടി പറ്റുന്ന വലിയ പക്കട കിട്ടും. അപ്പൊ നമ്മുടെ വിറകിനെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുത്തപ്പോൾ അത് കത്തണുണ്ട്. പക്ഷെ നമുക്ക് തീ ആവശ്യമില്ല, നമുക്ക് കനലാണ് നമുക്ക് ആവശ്യമുള്ളൂ. തീ വച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും കരിഞ്ഞു പോകും കേട്ടോ. അപ്പൊ നമുക്ക് ആ കനലിനെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റാം. ഞാൻ ഇതാ ഒരു വലിയൊരു സാധനം അവിടെ കിടന്ന് ഓടണുണ്ട് കേട്ടോ. കണ്ടേ നമ്മുടെ കോഴി നിൽക്കണുണ്ട്. ഞാനവിടെ കനല് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിട്ട് ഓടി വന്നതാ. ബാക്കിയുള്ള കോഴികളൊക്കെ ഓടിയിട്ടാ. വലിയൊരു എന്താ കാട്ടുപട്ടി പോലത്തെ ഒരു സാധനം വന്നിട്ട് ഒരെണ്ണത്തിന് പിടിച്ചു. ഞാൻ ഓടി വന്ന് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അതിനിട്ടിട്ട് പോയി. ആ കോഴി ഒരു കോഴി അവിടെ പെട്ടുപോയി. ആ സാധനം ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ കണ്ടുവരാം. ഭയങ്കര വലിയൊരു സാധനം, ഇങ്ങനെ പകൽ ആദ്യമായിട്ടാണ് വന്ന് കാണുന്നത്. അത് പേടിച്ച് ഓടാ. അത് അങ്ങോട്ടേക്ക് ഓടിപ്പോയിട്ടോ. എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റണ്ടായിരുന്നു, പക്ഷെ അത് ക്യാമറയിൽ അത്രയ്ക്ക് കിട്ടിയില്ല. ഭയങ്കര വലിയൊരു സാധനമായിരുന്നു. പകലും അങ്ങനെ ഓരോ സാധനങ്ങൾ വന്ന് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഭാഗ്യത്തിന് ഞാൻ ശരിക്കും ഈ സമയത്ത് ഞാനങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇതാ നോക്കിക്ക്, ആ കറുത്ത കോഴിനെ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടേക്കായിരുന്നു സാധനം. ഏ ഒരു കോഴിയുടെ പപ്പു നോക്കിക്ക്, കുറേ പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഉള്ളതുകൊണ്ട് മാത്രമേ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതല്ലോണ്ട്. ഞാൻ തണുപ്പായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാറില്ല. കോഴിനെ ഇന്ന് വരെ അങ്ങനെ പിടിച്ചിട്ടില്ല. അവർ പേടിച്ച് ജീവനും കൊണ്ടുപോടി. അത്
ആ കോഴിയുടെ പപ്പ് കുറേ പോയിട്ടുണ്ട്, അത് എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒട്ടും കത്തിക്കരുത് കേട്ടോ. ഞാൻ നോക്കിക്കേ, നല്ല കനലാണ്, കനൽ നന്നായിട്ട് ചുമന്ന് കിടക്കുന്നുണ്ട്. കണ്ട എൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും വയ്ക്കാം. ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റാൻഡ് അപ്പൊ ഇതിന്റെ മുകളിലേക്ക് നമ്മള് പിസ്സ വെക്കാൻ വേണ്ടിട്ട് പോവാട്ടെ. അപ്പൊ ഇത് ഞാന് മൂടാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഞാന് ഇതേപോലത്തെ തന്നെ രണ്ട് പിസ്സ പാനാണ് വാങ്ങിച്ചത്, ഒരെണ്ണം ഇതും ഒരെണ്ണം ഇതും വേറെ പിസ്സ പാനാട്ടെ. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു മൂടി വെച്ചാലും മതി. ഓക്കെ, ഇതിന്റെ മുകളിലേക്ക് നമ്മളാ മാറ്റി വെച്ചേക്കണ കനലുണ്ടല്ലോ, ആ കനലിടാൻ വേണ്ടിട്ട് പോവാ. അവിടെ നിന്ന് നല്ല മുരിയണ സൗണ്ടൊക്കെ വരുന്നുണ്ട്, കേട്ടില്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ പിസ്സ അവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ. നല്ല ചൂടുണ്ട്, അടിയിൽ നിന്ന് മുകളിൽ നിന്ന് നല്ല ചൂട് വരുന്നുണ്ട്. തീ കത്തിക്കരുതട്ടാ, തീ കത്തിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ എങ്ങാനും കത്തിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ശരിക്കും നല്ല കനൽ അടിയിൽ നിന്ന് മുകളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നാട്ടിൽ നമ്മൾ അടുപ്പിൽ തീ കത്തിക്കില്ലേ, അപ്പോൾ നല്ല കനലുണ്ടാവുമല്ലോ. അങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കട്ടെ. ശരിക്കും നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കണേനേക്കാളും നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഞാൻ ആ കോഴിയുടെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണുന്നത്. കോഴീനെ രാത്രിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്, പക്ഷേ പകൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ആ അടുപ്പിൽ നിന്ന് ആ മരത്തിൻ്റെ കഷ്ണമുണ്ടല്ലോ അതെടുത്തിട്ട് അങ്ങനെ നീക്കി കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് പോയതാണ്. കാരണം സിമെൻറ്റിൽ ഇടുമ്പോൾ എനിക്ക് പേടി, നാളെ ദിവസം പൊട്ടിത്തെറിച്ചില്ല. അപ്പം ഞാൻ അത് കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ടാണ് ചെന്ന്, ഇപ്പോൾ കോഴിയുടെ സൗണ്ട് ഓടി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു കറുത്ത കോഴീനെ എനിക്കോണോ എന്നൊരു സാധനമൊന്നും എനിക്ക് മനസ്സിലായില്ല. വലിയൊരു സാധനമാണ്, ഒരു മരപ്പട്ടി പോലത്തെ, കാണാൻ വേണ്ടി നല്ല ഭംഗി ഉണ്ടായിരുന്നു. ആ കോഴീനെ അത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. കോഴി ചത്തിട്ടൊന്നും ഉണ്ടായില്ല, എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആ സാധനം ഓടിപ്പോയി. പക്ഷെ പുതിയ കൂട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു സമയത്തും കോഴീനെ ഒന്നും പിടിക്കില്ലാന്ന്. എനിക്കാണ് ഇവർക്ക് ഇപ്പം രാത്രി കോഴീനെ കിട്ടണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പകലിങ്ങനെ സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ മൃഗങ്ങളൊന്നും ഇങ്ങനെ സാധാരണ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കില്ല. അവരൊക്കെ രാത്രിയാണ് സാധാരണ ഭക്ഷണത്തിന് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ കേൾക്കാം സാധാരണ. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ള എന്തോ ഈ റേബീസ് അങ്ങനെ എന്തെങ്കിലും അസുഖമുള്ള അനിമൽസിനെ സാധാരണ പകലിറങ്ങി പുറത്ത് നടക്കാമെന്ന് കേട്ടേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടാണ് കണ്ടത്. കോഴികളൊന്നും ഇവിടെ കാണാനില്ല, അവരൊക്കെ ഓടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി. എനിക്കോട് അതിനകത്ത് ഒരു കോഴിയുടെ പപ്പ് നന്നായിട്ട് പോയിട്ടുണ്ട്, കാരണം കുറേ പപ്പ അവിടെ വീണ് കിടക്കുന്നുണ്ട്. അതൊക്കെ പേടിച്ച് ഓടി. ഞാൻ വിചാരിച്ചു പിന്നെ എല്ലാവരും പോകുന്നത് കരുതി ഞാനിങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെന്ന് നോക്കി, പിന്നെ ഞാൻ കേട്ടത് കുറച്ച് അപ്പം തന്നെ നോക്കി വേറെ കോഴിയുടെ സൗണ്ട്. അപ്പം അതിനകത്തൊരു പുള്ളിക്കോടി ഉണ്ടായിരുന്നു, അത് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി വരണം. പിന്നെ ഞാൻ ജസ്റ്റ് അത് എന്ത് സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ക്യാമറയും കൊണ്ട് പോയതാ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരെണ്ണം അവിടെ ഏറ്റവും ഒരു കറുത്ത കോഴി നിൽക്കുക, അല്ലെങ്കിൽ അതിനെ പിടിച്ചേനെ. അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പോൾ അവിടെ ഏറ്റവും കുറച്ചിങ്ങനെ ഒരു കാട് പോലെ കിടക്കുന്നുണ്ട്. അവിടെ നിന്നാട്ടോ ആ സാധനം വന്നത്. അത് വേറെ ആൾക്കാരുടെ സ്ഥലങ്ങളാണ്, അവർ കുറേ സ്ഥലമൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലമൊന്നും അവർ വൃത്തിയാക്കിയിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ഒരു വീട് വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തെ പാടിയിട്ടാണ് നമുക്ക് ആ വീട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. ആ സ്ഥലം നമുക്ക് വേറെ ആർക്കും പിന്നെ അതിൽ നിന്ന് നമുക്ക് നാട്ടിൽ സ്ഥലം മുറിച്ചു കൊടുക്കണ പോലെ നമുക്ക് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ ആൾക്കാരുടെ സ്ഥലമാണ് അവർ. ഞാൻ ഇതിനുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം അവരെ കമ്പനി ഗസ്റ്റ് ഹൗസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കമ്പനിയിലെ ആൾക്കാർ ആ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവർ ബാക്കിലേക്കുള്ള സ്ഥലം അവർ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടില്ല. ദാ വരുന്നു കണ്ട കണ്ട എന്ത് സാധനം അത്, മരപ്പട്ടിയോ എന്നെ നോക്കണുണ്ട്. കണ്ട കുറുക്കനാ തോന്നുന്നു, നമ്മുടെ നാട്ടിൽ കുറുക്കൻ എന്ന് പറയില്ലേ. കണ്ട കൊടുക്കണ്ട കുറുക്കണ്ട ഒരു വാങ്ങട്ട് തരാം ഞാൻ. ഇവിടെ വേമ്പോ അവിടെ ഉണ്ട് രണ്ട് കോഴി വേമ്പോ. കണ്ട ഞാൻ ആദ്യമായിട്ട് കണ്ട ഈ സാധനത്തിന് പകൽ. എനിക്കോ ഇതിനെന്തോ അസുഖം ഉണ്ട് തോന്നുന്നു, അത് ഇതിന് പകല് പുറത്തിറങ്ങി നടക്കണേ. പോയത് ഞാൻ കോഴിനെ ഇനി എനിക്ക് പകലും പുറത്തേക്ക് അഴിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റാണ്ടായിട്ടുണ്ട്. ഇനി ഇത് പോവില്ല, ഈ കോഴിനെ കണ്ടേക്കണത് കൊണ്ട് തന്നെ അത് എപ്പോഴും ഇനി വന്നുകൊണ്ടിരിക്കും. അയ്യോ, ഇനി അത് ഒരു കോഴിനെ കിട്ടാണ്ട് ഇവിടുന്ന് പോവില്ല. അത് ഈ കോഴിനെ എനിക്ക് എപ്പോഴും അഴിച്ചിടാനും പറ്റത്തില്ല.
നമ്മുടെ പിസ്സയുടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം, കരിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. തുണി കത്തിടിച്ചു കണ്ടിട്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ മതി കേട്ടോ ഇത് റെഡി ആവാൻ വേണ്ടിട്ട്. അപ്പൊ നേരത്തെ നമ്മൾ തുറന്നു നോക്കിയപ്പോ ഒന്നും കൂടി ഒന്ന് സൈഡ് മുരിയാനുണ്ടായിരുന്നു. ഞാനിപ്പോ ഒരു 5 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് അത് അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്ക് മതി. നല്ല മണ വരണേ. ഞാൻ നോക്കിക്കേ, നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ പിസ്സ. ഇനി ഞാൻ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് തുറന്നു വയ്ക്കാം. അത് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്നും വരുന്നുണ്ട്. നമ്മുടെ കോഴികൾ പേടിച്ച് ഓടിപ്പോയിട്ട് ഇതാ. അപ്പം എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരണുണ്ട് കേട്ടോ. മറ്റേ പപ്പു പോയ കോഴീനെ കണ്ടില്ല കേട്ടോ. അതിന് കുറച്ച് കഴിഞ്ഞ് നോക്കാം പോയിട്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, അത് എഴുന്നേറ്റ് ഓടി. പക്ഷെ പപ്പു കുറച്ച് പോയിട്ടുണ്ട് മാത്രം. അപ്പോൾ ഈ നമ്മുടെ പിസ്സ നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് പോകട്ടെ. നോക്കിക്കേ, അപ്പൊ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കനലിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കണ പോലെയല്ല. പിന്നെ കനലിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ചിക്കനൊക്കെ ആയിരുന്നാലും ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഓവനിൽ വെച്ചിട്ട് നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മളെ കനലിൽ നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കുമ്പോൾ. പിന്നെ കനലായിരുന്നാലും നല്ല ചൂടുണ്ടാവുമല്ലോ. അടിയിൽ നിന്ന് മുകളിൽ നിന്ന് നന്നായിട്ട് ചൂട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വലിയൊരു പിസ്സ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് എടുക്കുള്ളൂ. പെട്ടെന്ന് റെഡി ആക്കി കിട്ടും. ഞാൻ ഈ പിസ്സ റെഡി ആക്കി കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് മരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ കത്തിനുണ്ട്, ഇടയ്ക്ക് നന്നായിട്ട് പുകയുന്നുണ്ട്. കാരണം നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ആവും പുക ഇപ്പം ഇങ്ങോട്ടേക്ക് വരണം. ഓക്കെ, ഈ പുക ചെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഒരു പുളിപ്പുണ്ടല്ലോ. ആവും, ഞാൻ വന്നിരുന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും വീട്ടിൽ അടുപ്പുണ്ടാവില്ല അല്ലേ. ഇപ്പം എല്ലാവരും വീട്ടിൽ അടുപ്പുണ്ടാവില്ല. പക്ഷേ അടുപ്പുള്ളവർ അല്ലെങ്കിൽ അടുപ്പ് നമുക്ക് സിമൻറ്റിൽ കൂട്ടണ്ട, പറമ്പിലെ എവിടെയെങ്കിലും അടുപ്പുണ്ടാക്കാമല്ലോ. എന്നിട്ട് നന്നായിട്ട് കനലുണ്ടാക്കാം. തീ ഒട്ടും കത്തിക്കരുത് കേട്ടോ. നന്നായിട്ട് കനൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാനിൽ, ഇങ്ങനത്തെ പിസ്സ പാൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു പാനിൽ ഇതേപോലെ പിസ്സ നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് ആ കനലിൻ്റെ മുകളിൽ വയ്ക്കണം. എന്തെങ്കിലും ഒരു മുടി വെച്ചിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് കനലിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കുഞ്ഞതായിട്ടുള്ള ഒരു ചെറിയൊരു പിസ്സ വേണമെന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് വലുതുണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ സാധാരണ ഇപ്പോൾ ഓവനൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുമല്ലോ. പക്ഷേ അതിനൊന്നും ശരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണ അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് ശരിക്കും അത് കിട്ടില്ല. പക്ഷേ ഈ കനാലിൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കണേനേക്കാളും നല്ല ടേസ്റ്റിൽ റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ കോഴികളെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ആ രണ്ട് കോഴികളെ കാണാൻ കുഴപ്പമില്ല, അവർ രണ്ട് ഫ്രണ്ടിലേക്ക് പോയി നോക്കണം. അവർ രണ്ടെണ്ണം ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അവർ കറുത്ത കോഴിയുടെ പപ്പ് നന്നായിട്ട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള കോഴികളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരേനും കണ്ടിട്ടില്ല. അപ്പം ഇനി പോയി നോക്കട്ടെ. കട്ട് ചെയ്തോട്ടോ, അനീനെ വന്നതിന് മുമ്പ് കട്ട് ചെയ്തു, ഓൾറെഡി ചൂടാറി. അപ്പം ഞാനൊന്ന് കഴിച്ചു നോട്ടെ, കഴിച്ചു നോക്കിയിട്ട് പറയാം. എനിക്ക് ചെറിയ നല്ല ചൂടോടുകൂടി കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഞാനിത് അകത്ത് കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളത് മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഒന്നുകൂടി ചൂടാക്കിയിട്ട് എടുക്കാം.
നന്നായിട്ട് ചൂടാറി. ഇവിടെ എന്ത് സാധനവും പുറത്ത് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ നല്ല ഐസാവും. ഞാൻ കഴിച്ചോട്ടെ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഇത് ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേ, നല്ല എന്താ പറയുക, അതിൻ്റെ ഡോ നല്ല ഡോ ആയിരുന്നു കേട്ടോ. കഴിച്ചോട്ടെ. ചൂടാറിയാം, അതിൻ്റെ ഒരു കുഴപ്പമുള്ളു. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് നല്ല ചൂടോടോടിയിട്ട് കഴിക്കണം. ഞാനിപ്പോൾ കടയിൽ നിന്ന് എങ്ങാനും വായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചൂടാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് തന്നെ കഴിക്കാറ്. ഇതിൻ്റെ ഡോ ഞാൻ ഇത് കാണിച്ചിട്ടാ, ഇതിൻ്റെ ക്രസ്റ്റ് കാണിച്ചിട്ടാണ് നോക്കിയേ. അല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം. അടിഭാഗമായിരുന്നാലും നോക്കിയേക്കെ, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നോക്കിക്ക് നല്ല കറക്റ്റ് ഭാഗത്തിനായിട്ട് അടുപ്പിൽ അവിടെ ഇരുന്നിട്ട് പുക ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി വെക്കണം. അത് ഏത് നേരം എൻ്റെ കണ്ണിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അകത്തേക്ക് വെക്കിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോഴീനെ നോക്കാൻ വേണ്ടിയിട്ട് പോകണം. രണ്ട് കോഴികൾ കാണാനില്ലല്ലോ, അവരെ നോക്കണം. എനിക്കത് ശരിക്കും ഭയങ്കര വിഷമമായി, കാരണം ഇനിയിപ്പോൾ പകലും മൈസൂരാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ.